അസലമലൈക്കും വാഹ്മി വെഹ്ലം കൈഫും നമസ്കാരം ടോക്കൻ വോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നേയുള്ള വീഡിയോയിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വേഡ്സിൻ്റെ ബാക്കിയുള്ള പ്രാക്ടീസാണ് അപ്പോൾ നമുക്ക് അടുത്ത വേഡായ കം എന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എത്ര അപ്പോൾ നമുക്ക് നിൻ്റെ അടുത്ത് എത്ര ഫോൺ ഉണ്ടെന്ന് ചോദിച്ചാലോ ഫോൺ എന്നതിന് ജവ്വാല ജവ്വാല ഇന്ദക് നിൻ്റെ അടുത്ത് അപ്പോൾ ജവ്വാല എന്ന് പറഞ്ഞാൽ ഫോണ് ഇന്ദക് നിൻ്റെ അടുത്ത് കം ജവ്വാല കം ജവാല ഇന്ദക് നി അടുത്ത് എത്ര ഫോൺ ഉണ്ട് ഇനി അടുത്തതായി നിനക്ക് എത്ര മക്കളുണ്ട് മക്കൾ എന്നതിന് ബുസൂറ ബുസൂറ ക്യാം ബുസൂറ എന്തെ ക്യാം ബുസൂറ എന്തെ നിനക്ക് എത്ര കുട്ടികളുണ്ട് ഇനി നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം വാങ്ങിച്ചാൽ എത്ര ബാക്കിയുണ്ടെന്ന് ചോദിക്കണ്ടേ അപ്പോൾ ബാക്കി എന്നതിന് ബാക്കി എന്ന് തന്നെയാണ് അറബിയിൽ ഉപയോഗിക്കാറ് ക്യാം ബാക്കി ക്യാം ബാക്കി ഫുലൂസ് എത്ര രൂപ ബാക്കിയുണ്ട് നമ്മൾ സാധാരണയായിട്ട് എത്ര രൂപ ബാക്കിയുണ്ട് എന്നുള്ളത് ചോദിക്കാറില്ല എത്ര ബാക്കിയുണ്ട് അപ്പോൾ കം ബാക്കി കം ബാക്കി ഇത്ര ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ കം വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു ഇനി അടുത്തത് മൻ 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 എന്ന് പറഞ്ഞാൽ ആര് ഈ മൻ എന്നതിന് മിൻ എന്നും ഉപയോഗിക്കാറുണ്ട് മൺ മിൻ എന്നും സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് മണ് എന്താ മൻ എന്താ നീ ആരാണ് അല്ലെങ്കിൽ മിൻ എന്താ മൻ മിൻ എന്നും പറയാം മണ് എന്താ നീ ആരാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആരാണ് ഇപ്പം നമ്മളെങ്ങനെ ചോദിക്കുക നമ്മളിപ്പോൾ കുറേ എക്സാമ്പിളൊക്കെ പഠിച്ചു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ എങ്ങനെയാണ് മൻ എന്ന് മൻ അനത്തും നിങ്ങളൊക്കെ ആരാണ് മൻ ഹുവ മൻ ഹുവ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ മൻ ഹുവ അവൻ ആരാണ് ഇനിയിപ്പോൾ നമ്മളൊരു ഓഫീസിലാണ് പോയിരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്നാൽ ചോദിക്കും ഇവിടുത്തെ മാനേജർ ആരാണ് അല്ലെങ്കിൽ ഡയറക്ടർ ആരാണ് രണ്ടിനും നമ്മൾ മുദീർ എന്ന വാക്കാണ് ഉപയോഗിക്കുക അപ്പോൾ മൻ മുതിർ ഹിന എന്ന് പറഞ്ഞാൽ ഹിനാക്ക് എന്നതിൻ്റെ ഷോർട്ടായിട്ട് അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹിന അപ്പോൾ മൻ മുതിർ ഹിന ഇവിടുത്തെ മാനേജർ ആരാണ് ഇനി മീൻ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മീൻ 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 ഹുവ മീൻ ഹുവ എന്ന് പറഞ്ഞാൽ അതാരാണ് ഹൂസ് ദാറ്റ് ചോദിക്കില്ലേ അതുപോലെയാണ് മീൻ ഹുവ അതാരാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വേറാണ് ലേഷ് ലേശ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നീ എന്തുകൊണ്ടാണ് ഇന്ന് ലേറ്റ് ലേറ്റായത് അപ്പോൾ നമുക്കത് എങ്ങനെ ചോദിക്കാം ലേറ്റ് എന്നതിന് മുതാഹറ മുതാഹറ എന്നാണ് വേട് ഓ ലേശ് അനത്താ മുത്താഹറല്ലൗ ലേശ് അനന്ത മുതാഹറല്ലൗ ഇന്ന് എന്തുകൊണ്ടാണ് നീ ലേറ്റ് ലേറ്റായത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം നീ എന്താണ് ഇന്നിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ക്ഷീണം എന്നതിന് തബാൻ തബാൻ പിന്നെ പ്രശ്നം എന്നതിന് മുഷ്കിലാണ് അപ്പം നമുക്ക് ലേശ് താബാനല്ലാവും അയ്യോ മുഷ്കിലാണ് ലേഷ് താബാനല്ലാവും അയ്യോ മുഷ്കിലാ ലേശ് താബാനല്ലാവും ഇന്നെന്താണ് ക്ഷീണിച്ചിരിക്കുന്നത് അയ്യോ മുഷ്കില എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വേടായ കം ബായ് ചെയ്തു കം ബായ് ചെയ്തു എത്ര ദൂരമുണ്ട് ഇവിടുന്ന് നിന്റെ ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട് നമുക്കതൊന്ന് ചോദിച്ചാലോ കംബായിദ് മിൻഹിനാക്ക് ഇല മക്തബ് മക്തബ് എന്നാണ് ഓഫീസിന് പറയുക അപ്പോൾ കംബായിദ് എത്ര ദൂരമുണ്ട് മിൻഹിനാക്ക് ഇവിടെ നിന്ന് ഇല മക്തബ് ഓഫീസിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ഇനി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാലോ എയർപോർട്ടിന് മത്വാർ മത്വാർ എന്നാണ് എയർപോർട്ടിന് മിൻ കംബായിദ് മിൻഹിനൽ മത്വാർ കംബായിദ് മിൻഹിന ഇലൽ മത്വാർ അതല്ലെങ്കിൽ കംബായിദ് മിൻഹിനാക്ക് ഇലൽ മത്വാർ ഹിന അല്ലെങ്കിൽ ഹിനാക്ക് രണ്ടും ഉപയോഗിക്കാം ഇവിടുന്ന് മത്വാറിലേക്ക് എത്ര ദൂരമുണ്ട് ഇനി നമ്മുടെ റൂമിലേക്കാണെങ്കിൽ ഇല ഉർഫ ഉർഫ എന്ന് പറഞ്ഞ റൂമ് കെംബായി മിൻഹിന ഇലൽ ഉർഫ കംബായി മിൻഹിന ഇലൽ ഉർഫ ഇവിടെ നിന്ന് റൂമിലേക്ക് എത്ര ദൂരമുണ്ട് ഇതോടുകൂടി നമ്മളെ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻ വേഡ്സുകൾ ഏതൊക്കെയാണ് കം മിൻ മീൻ ലേഷ് കംബായി അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ വേഡ്സുകളും പഠിച്ചു അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു ഇനി നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വാഹത് വബർക്കാത്സ്